രാവിലെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാജിയെ കണ്ടിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എനിക്ക് കാണാൻ ഒത്തില്ല. വൈകുന്നേരം അവർ സൗകര്യപ്പെടുത്താമെന്ന് സൂചന ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പിറ്റേ ദിവസത്തെ യു ഡി എഫ് യോഗമായതുകൊണ്ട് പോകേണ്ടി വന്നതുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വന്നു, സോണിയാഗാന്ധിയെ കണ്ടു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചും അതിന് ഇടവരുത്തിയ സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള കെ പി സി സിയുടെ വിലയിരുത്തൽ, കഴിഞ്ഞ കെ പി സി സി യോഗം രണ്ട് ദിവസം നീണ്ടുനിന്ന യോഗം നെയ്യാർ ഡാമിൽ നടന്നിരുന്നു, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നിരുന്നു. ആ യോഗത്തിൽ ഉയർന്നു വന്ന പൊതുവായ അഭിപ്രായങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റിനെ ധരിപ്പിച്ചു, പാർട്ടിയെ ശക്തിപ്പെടുത്തി. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുക, പാർട്ടി നേരിടുന്ന വെല്ലുവിളി, ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കി പാർട്ടിയെ പൂർണ്ണമായി ഏത് വെല്ലുവിളിയെയും അഭിമുഖീകരിക്കത്തക്ക രീതിയിൽ പൂർണ്ണമായി സജ്ജമാക്കി മുന്നോട്ട് പോകുക. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ മുന്നോട്ട് നീക്കുക, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് ഏതെല്ലാം തരത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കി പ്രതിരോധിക്കേണ്ട സന്ദർഭങ്ങളിൽ പ്രതിരോധിക്കാനും അതിനെതിരെ പ്രക്ഷോഭണത്തിൻ്റെ പാതയിൽ വരേണ്ട സാഹചര്യം വരുമ്പോൾ അതിലേക്കും പാർട്ടിയെ പൂർണ്ണമായി ഒരുക്കിയെടുക്കുക എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് ആ കാര്യം സംബന്ധിച്ച് കൂടുതലായി ചർച്ച നടക്കും. കോൺഗ്രസ് ഉപാധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സംഗതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേരളത്തിലെ പ്രധാന പാർട്ടി നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായുള്ള ചർച്ച 4:30-നാണ് നടക്കുക. ആ ചർച്ചയോടുകൂടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഉണർവിലേക്കും കൂടുതൽ ഫലപ്രദമായ പാർട്ടി പ്രവർത്തന സാഹചര്യങ്ങളിലേക്കും നീങ്ങും എന്ന ഉത്തമമായ വിശ്വാസമാണ് ഞങ്ങൾക്ക്. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവസരം പാർട്ടി നൽകിയിട്ടുണ്ട്. അത് പാർട്ടി എക്സിക്യൂട്ടീവിൽ രണ്ട് ദിവസം നീണ്ടുനിന്ന എക്സിക്യൂട്ടീവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പൊതുവായ ചില നിഗമനങ്ങളുണ്ട്. ആ നിഗമനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പാർട്ടിയെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് നീക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ മുന്നേറുക, അതാണ് ലക്ഷ്യം.